പ്രസിദ്ധമായ ദുരിതത്തിൽ പ്രത്യേകിച്ച് പ്രസിദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസിദ്ധമായ ദൈവാലയം സമർപ്പിക്കപ്പെട്ട ഒരു സന്തോഷത്തിന്റെ ദുരിതത്തിലാണ് നാം ഏറെ ആയിരുന്നത്. ഇന്ന് വിശുദ്ധ ബലിയർപ്പിക്കുകയും ഈ വിശുദ്ധ ഉണ്ടാശി സമർപ്പിക്കുകയും ചെയ്ത അഭിനയാനുഭവങ്ങളായ അവരുടെ അതേപോലെ ഇന്നത്തെ അഭിനയത്തിന്റെ പ്രത്യേകമായ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് നേരത്തെ പോകേണ്ട സാഹചര്യങ്ങളായതുകൊണ്ടാണ് അഭിനയത്തിനോടും അവിടുത്തെ പ്രഭാതങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ കടന്നുവന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കും ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ വൈദിക സഹോദരങ്ങൾ എല്ലാവരും ഈ വിശുദ്ധമായ ഊദാശയിൽ ഭാഗമാക്കായി എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. ഇന്നലെ സന്ധ്യയിലെ ശുശ്രൂഷയിലും ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിലും ഒക്കെയും സാന്നിധ്യം കൊണ്ട് അവർ ഞങ്ങൾക്ക് സന്തോഷം നൽകി. അതുപോലെ തന്നെ പന്യ പ്രമാശൻ ജോസഫ് പ്രമാശൻ, അതുപോലെ തന്നെ തോമസ് ദേവർഗീസ് കോർപ്പസ് കോർപ്പാശൻ, ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന അലക്സാണ്ടർ വൈദ്യൻ കോർപ്പസ് കോർപ്പാശൻ, എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ വികലാംഗ ബാലഭവനം, മോർഡിയസ് ഗോറോസ് ബാലിക ഭവനം, അതിലെ കുഞ്ഞുങ്ങൾ, സിസ്റ്റേഴ്സ്, അതിലെ പ്രവർത്തകർ എല്ലാവരും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കായി എന്നതും ഏറ്റവും സന്തോഷം നൽകുന്നു. ഏവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. കടന്നു വന്നതായ എല്ലാവരും ആദ്യയോടൊന്ന് ഭക്തിയോടുകൂടി ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിച്ചു. എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. സമയം ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ ഈ ഒന്ന് രണ്ട് ദിവസങ്ങളിലായുള്ളതായ ഈ ശുശ്രൂഷകളും പ്രോഗ്രാമുകളും ഒക്കെ കഠിനാധ്വാനം ചെയ്ത ധാരാളം ആളുകളുണ്ട്. പേരുകൾ പറഞ്ഞ് അവരെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. കാരണം യാതൊന്നും അതിനെ ആഗ്രഹിച്ചു കൊണ്ടല്ല അവർ ചെയ്തത്, ആത്മാർത്ഥമായി സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. ഈ ദേവാലയ നിർമ്മാണം ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിച്ചവരുണ്ട്. എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി അറിയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. അടുത്ത ഞായറാഴ്ച മുതൽ ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലിയുണ്ടായിരിക്കും. ആറേകാലിന് പ്രഭാത നമസ്കാരവും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയിലും സന്ധ്യാ നമസ്കാരവും അതേ തുടർന്ന് വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും മുനങ്കരയുടെ പരിശുദ്ധനായ പരിപ്രമാസിന്റെയും ഇന്ത്യയുടെ മധ്യസ്ഥതയിലുള്ളതായ ഈ ദേവാലയത്തിൽ അഭിതാക്കന്മാർ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും സന്ധ്യാ നമസ്കാരവും അതേ തുടർന്നുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. കഴിയുന്നിടത്തോളം എല്ലാ ആളുകളും ഈ ആശ്രമ ചാപ്പലിലേക്ക് കടന്നു വരികയും ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കഴിയുന്നതിനു ശേഷം ഫലം അനാശ്രമനവും അതേ തുടർന്ന് കൈമുട്ടിപ്പോകുന്നതായ അവസരത്തിൽ നേർച്ച വെച്ചിട്ടുള്ള നേർച്ച പായസത്തിനും
സമ്മർദ്ദിക്കണം. അതുകൂടാതെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്, അതിലും നിങ്ങൾ എല്ലാവരും സമ്മർദ്ദിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. പ്രധാനം മുഴുവനും ഞാൻ പുറം നാടുകളിൽ പോകുമ്പോൾ, ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയിൽ പോകുമ്പോൾ
ആവിക്കണം സ്ഥലം വായിക്കണം വളരെ പ്രയാസമില്ലായിരുന്നു. ആ സന്ദർഭം മുതൽ 2006 മുതൽ അന്ന് ആയിരുന്നു ഈ കണക്കുകളെല്ലാം എന്റെ വ്യക്തിപരമായ കണക്ക് വ്യക്തിപരമെന്നില്ല എനിക്ക് കിട്ടുന്നതെല്ലാം എഴുതിക്കൊണ്ടിരുന്നതായ കെയർ തോമസ് ആയിരുന്നു. കെയർ തോമസിനെ സഹായിച്ചുകൊണ്ടിരുന്നത് സിസ്റ്റർ ദുരോധയാണ്. 2006 മുതൽ 2005 മുതൽ കെയർ തോമസ് കണക്കെടുക്കുന്നതിലും എന്നെ സഹായിക്കുന്നു. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പക്ഷെ അദ്ദേഹം എന്നെ സഹായിക്കുകയും ചെയ്തു കണക്കെടുത്ത് കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കാൻ അദ്ദേഹം വളരെ നിപുണനായിരുന്നു. അദ്ദേഹം സമയം വിട്ടു പിരിഞ്ഞു പോയി. ദിവസം അദ്ദേഹം വൈകിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 2006 മുതൽ 2005 മുതൽ തന്നെ എന്ന് പറയാം 2006 മുതൽ സിസ്റ്റർ ലോധയാണ് സമ്മാനം കൊടുക്കുന്നതൊന്നും ശരിയല്ല എങ്കിലും സമ്മാനം മാറുന്നു. ഇതുവരെ എന്റെ സഹോദരങ്ങൾ ആരുമില്ലല്ലോ, രക്തത്തിലുള്ള സഹോദരങ്ങളാണ് അറിയാൻ പാടില്ല. ഇപ്പൊ സഹോദരങ്ങളാണ് എല്ലാവരും വളരെ വിശാലമാണ്. ആദ്യകാലം മുതൽ തന്നെ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വന്ന ഏകദേശം ആദ്യകാലത്ത് തന്നെ 3 നായക്കാർ എന്നോടൊപ്പം വളരെ പ്രത്യേകിച്ച് ഈ സ്ഥലത്തിന്റെ കാര്യത്തിലെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള 3 നന്നായ ശ്രേഷ്ഠരുണ്ട്. ഒന്ന് ബക്കി ജോൺ സാറോട് വന്നോ അറിയാൻ പാടില്ല, ബക്കി ജോൺ സാറോട് അവിടെ വന്നത് ഈ ഞാൻ ജഗൻ ജോൺ സാർ വന്നോ ബാബു ഇവിടെ ഉണ്ടായിരുന്നു, ബാബു ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടോ എന്ന് പറഞ്ഞു ബാബു ഇവിടെ വന്നു പറഞ്ഞു എഞ്ചിനീയറായിട്ടായിരുന്നു. പിന്നെ എപ്പോഴും ഈ ജഗ്ജാക്കും ജോൺ സാറും ബാബു പാറയിലും സഹോദരങ്ങളായിട്ട് എപ്പോഴും ഇവിടെ വരും. ജഗ്ജാക്കും ജോൺ സാറാണെങ്കിൽ അധികം വർത്തമാനം പറയത്തില്ല, ബാബു ആണെങ്കിൽ വർത്തമാനം പറഞ്ഞ് എന്നെ കൊല്ലുമായിരുന്നു. അതായത് മുഴുവൻ സ്വപ്നവും സങ്കല്പവും ഒക്കെ പറഞ്ഞ് ഗ്രൂപ്പ് കൊണ്ടിട്ടും സ്നേഹമുണ്ടും ഒക്കെ പ്രയാസപ്പെടുത്തുകയും സന്തോഷിപ്പിച്ചു സ്നേഹമാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ സ്വപ്നങ്ങൾ ഈ 3 പേരും ഭക്തി ജോസാണ് എത്ര ദിവസം ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് മറക്കാൻ കഴിയുകയില്ല. ഭക്തി ജോസാറിനെ ബന്ധപ്പെടുത്തി തരുന്നത് എൻ്റെ മോഹൻ ബാബു വേണമെന്നാണ് വിചാരം. എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്ന് സഹകരിച്ചിട്ടുള്ള ഈ സഹോദരങ്ങളുടെ പ്രതിനിധിയായി ഒത്തിരി പേരുണ്ട്. സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും മേലോട്ട് ബാധിച്ചത് തോമസ് ജോർജാണ്.
രാത്രിയിൽ 10 മണി വരെ ഞാൻ പറഞ്ഞു എനിക്ക് ചോദിക്കാനും പറയാനും ദൈവമേ ഉള്ളൂ, പിന്നെ എന്റെ സഹോദരങ്ങളുമേ ഉള്ളൂ, പക്ഷെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആണോന്നും ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കോട്ടെ ഇരിക്കും. വളരെ സന്തോഷം. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ നടന്നു.
Thank you.
I don't know.